നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ജനപ്രിയ നേതാവ് എന്ന പ്രശസ്തി നടനും മുൻ എം പിയുമായ സുരേഷ് ഗോപിക്ക് സ്വന്തമായത്. അതിനു പിന്നാലെ താരം ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ തൻ്റെ പേരിൽ വരുത്തിയ മാറ്റത്തെപ്പറ്റി വിവരിക്കുകയാണ്. പേരിൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു എസ് കൂടി ചേർത്തതാണ് മാറ്റം. അതായത് സുരേഷ് ഗോപി എന്ന സ്പെല്ലിങ്ങിന് പകരം സുരേഷ് ഗോപി എന്നാണ് മാറ്റിയിരിക്കുന്നത്. അടുത്തിടെ നടി ലെനയും തൻ്റെ പേരിലെ സ്പെല്ലിങ്ങിൽ മാറ്റം വരുത്തിയിരുന്നു. ലെന എന്നതിൽ നിന്നും ലെന എന്നാണ് നടി മാറ്റിയത്. റോയ് ലക്ഷ്മി, റോമ തുടങ്ങിയ നിരവധി താരങ്ങളും ഇത്തരത്തിൽ പേരിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതേസമയം മേഹും മൂസ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി റിലീസ് കാത്തിരിക്കുന്ന ചിത്രം. ജിബു ജേക്കബാണ് സംവിധാനം. സുരേഷ് ഗോപിയുടെ കരിയറിലെ 253-ാം ചിത്രം കൂടിയാണിത്. ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിൽ സമകാലിക ഇന്ത്യൻ അവസ്ഥകൾ കടന്നു വരുമെന്ന് സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നു. സെപ്റ്റംബർ 30-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും. ജോണി ആന്റണി, സൈജു കുറുപ്പ്, ഹരീഷ് കണാരൻ, മേജർ രവി, മിഥുൻ രമേശ്, ശശാങ്കൻ മയ്യനാട്, കണ്ണൻ സാഗർ, അശ്വിനി, സരൺ, ജിജിന, ശ്രിന്ദ തുടങ്ങിയവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെയും തോമസ് തിരുവല്ല ഫിലിംസിൻ്റെയും ബാനറുകളിൽ ഡോക്ടർ സി ജെ റോയി, തോമസ് തിരുവല്ല എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിഷ്ണു നാരായണൻ നിർവഹിക്കുന്നു. തിരക്കഥ രൂപേഷ് റെയിൻ. പാപ്പൻ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്. നീണ്ട ഇടവേളക്ക് ശേഷം സംവിധായകൻ ജോഷിയും സുരേഷ് ഗോപിയും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. ഹിറ്റ് ജോഡികൾ വീണ്ടും ഒന്നിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ലഭിച്ചത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ജൂലൈ 29-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഉത്രാട ദിനമായ സെപ്റ്റംബർ 7-ന് ചിത്രം സി5-ൽ പ്രീമിയർ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.